വെൽക്കം ടു അനിതാസ് മാസ്റ്റർ കിച്ചൺ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത് പാവയ്ക്ക കൊണ്ടാട്ടത്തിന്റെ റെസിപ്പിയാണ്. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ ഇൻസ്റ്റന്റ് ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നമുക്ക് വെയിലത്തൊന്നും പാവയ്ക്ക വെച്ച് ഉണക്കാതെ തന്നെ നമ്മൾക്ക് ഒരു മണിക്കൂർ കൊണ്ട് ഈ പാവയ്ക്ക കൊണ്ടാട്ടം വീട്ടിൽ തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇതെങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം. ഇതിനായിട്ട് നമ്മൾക്ക് ആവശ്യമുള്ളത് പാവയ്ക്കയാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് രണ്ട് പാവയ്ക്കയാണ്. ആദ്യമായി ഞാൻ ഈ രണ്ട് പാവയ്ക്കയുടെ അകത്തെ കുരുവ് നമുക്കൊന്ന് കളയണം. അതിനായിട്ടൊന്ന് കട്ട് ചെയ്ത് ഒരു സ്പൂണിൻ്റെ ബാക്ക് എൻഡ് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ കുരു ഈസി ആയിട്ട് കളയാനായിട്ട് പറ്റും. ഇതുപോലെ കുരുവെല്ലാം നന്നായിട്ട് കളയുക. നമുക്ക് കുരു കളഞ്ഞതിന് ശേഷം നമുക്ക് ഈ പാവയ്ക്ക ഒന്ന് കട്ട് ചെയ്തെടുക്കണം. പാവയ്ക്ക ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ വേണം നിങ്ങൾ കട്ട് ചെയ്തെടുക്കാനായിട്ട്. കനം കുറച്ച് വേണം കട്ട് ചെയ്യാനായിട്ട്. ഒത്തിരി കനമായാൽ ഇത് വറുത്തെടുക്കാനാകുമ്പോൾ ക്രിസ്പി ആകത്തില്ല. അതുകൊണ്ട് നിങ്ങൾ കനം കുറച്ച് വേണം നിങ്ങൾ കട്ട് ചെയ്ത് എടുക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ പാവയ്ക്കയെല്ലാം ഞാനിവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞളും പരട്ടി വെക്കണം. അതിനായിട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂണോളം ഉപ്പും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാൻ പോവാണ്. ഒരു സ്പൂൺ ഉപയോഗിച്ച് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തു. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ പാവയ്ക്ക നല്ല സോഫ്റ്റ് ആവുകയും ഉപ്പ് പിടിക്കാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമുക്കിതൊരു അരമണിക്കൂർ നേരത്തേക്ക് ഒരു ക്ലിംഗ് ഫിലിം വെച്ച് റാപ്പ് ചെയ്ത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. നമുക്ക് ഉണ്ടാക്കേണ്ടത് പാവയ്ക്ക ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കൂട്ടാണ്. ഇതിനായിട്ട് ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവറും ഒരു ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ നല്ല ജീരകത്തിൻ്റെ പൊടിയും കുറച്ച് ഉപ്പും, നമ്മൾ പാവയ്ക്കയിൽ ഉപ്പ് ചേർത്ത് പുരട്ടി വെച്ചിരിക്കുന്ന കുറച്ച് ഉപ്പും ഒരു അര ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ അരിപ്പൊടിയും കോൺഫ്ലവറും മുളക് പൊടിയും കായപ്പൊടിയൊക്കെ നന്നായിട്ടൊന്ന് മിക്സാകണം. നമുക്ക് നമ്മുടെ പാവയ്ക്ക ഏകദേശം അരമണിക്കൂറായിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം. ഇത് നല്ലതായിട്ട് ഉപ്പും മഞ്ഞളും എല്ലാം പിടിച്ചിരിപ്പുണ്ട്. നമുക്കിത് ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കൂട്ടിലോട്ട് ഒന്ന് ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് നമുക്ക് രണ്ട് പച്ചമുളക് കീറിയതും കുറച്ച് കറിവേപ്പിലയും കൂടെ ഒന്ന് ആഡ് ചെയ്യാം. ഇതെല്ലാം ഒന്ന് ആഡ് ചെയ്തിട്ട് ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ കൂട്ടും പാവയ്ക്കയും എല്ലാം നന്നായിട്ട് മിക്സാക്കണം. അരിപ്പൊടിയും കോൺഫ്ലവറും ഉപ്പും എല്ലാം നന്നായിട്ട് മിക്സാക്കിയിട്ടുണ്ട് പാവയ്ക്കയിലേക്ക്. നമുക്കൊരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് ഒരു 4 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഞാനിവിടെ ഒഴിക്കുന്നത്. എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് നമ്മുടെ പാവയ്ക്ക ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ പാവയ്ക്ക ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് വേണം നിങ്ങൾ ഇട്ട് കൊടുക്കാനായിട്ട്. നമ്മളിത് ഷാലോ ഫ്രൈ ചെയ്യുന്നുണ്ട്. ഇതുപോലെ നിങ്ങൾ സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുക. ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കത് തിരിച്ചിട്ട് കൊടുക്കാം. രണ്ട് സൈഡും നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വരുന്നുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇപ്പം നല്ല ക്രിസ്പിയാണിത്. ഇതുപോലെ നിങ്ങൾ ബാക്കിയുള്ള എല്ലാ പാവയ്ക്കയും ഇതുപോലെ വറുത്ത് എടുക്കുക. നോക്കൂ, ഇപ്പം നമ്മൾ വറുത്തെടുത്തതിന് ശേഷം നമ്മൾ ആദ്യം ഉപയോഗിച്ച എണ്ണ അതുപോലെ തന്നെ നമ്മുടെ പാനിലുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, വളരെ ഹെൽത്തിയാണ്, അതുപോലെ തന്നെ ടേസ്റ്റിയുമാണ്. അങ്ങനെ ഞാൻ നമ്മുടെ പാവയ്ക്ക എല്ലാം വറുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും കൂടെ വറുത്തതിട്ടൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല ഒരു കൊണ്ടാട്ടമാണ് ഇത്. നല്ല ഈസിയും ടേസ്റ്റിയുമാണ്. നിങ്ങളെല്ലാവരും തന്നെ ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇത് നമ്മുടെ ചോറിനും ലെമൺ റൈസിനും കേർഡ് റൈസിനും ഒക്കെ ഒരു നല്ല കോമ്പിനേഷനാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടും. നമുക്ക് പാവയ്ക്ക കൊണ്ടാട്ടം കഴിക്കണമെന്ന് തോന്നുമ്പോൾ തന്നെ വളരെ ഇൻസ്റ്റൻ്റായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും. വെയിലത്തൊന്നിട്ട് ഉണക്കേണ്ട ആവശ്യമില്ല. ഇത് നല്ല ക്രിസ്പിയും ടേസ്റ്റിയുമാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റിൽ അറിയിക്കണം. Thanks for watching.